Electronics ഉപകരണങ്ങൾ ഒരാളുടെ മാനസികാവസ്ഥയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നാണ് ഇന്ന് റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എൽസി ഉമ്മൻ നോക്കുന്നത്. കാണാം റിലാക്സ് പ്ലീസ്. പുതിയ തലവേദന. സ്കൂളുകൾ വീണ്ടും ആരംഭിച്ചപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് കുട്ടികളുടെ ഗാഡ്ജറ്റ് അഡിക്ഷൻ. പഠനാവശ്യത്തിനായി വാങ്ങിക്കൊടുത്ത ഫോൺ മറ്റൊരു തലവേദനയായി തീർന്നിരിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എപ്രകാരം മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നതാകട്ടെ ഇന്നത്തെ ചിന്ത. മലേഷ്യയിൽ നടത്തിയ ഒരു പഠനമാണ് ഇതിന് ആധാരമായി എടുത്തിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് 316 കുട്ടികളിൽ നടത്തിയ ഒരു പഠനമാണിത്. മാനസിക ആരോഗ്യത്തെ അളക്കുന്നതിനായി അവർ ഉറക്കത്തിന്റെ ക്വാളിറ്റി, വിഷാദാവസ്ഥ, ഉത്കണ്ഠ, മനസ്സംഘർഷം തുടങ്ങിയ ഘടകങ്ങളാണ് പഠന വിധേയമാക്കിയത്. മനസമാധാനത്തിനും മാനസിക ഉത്കൃഷ്ടതയ്ക്കുമായിട്ടാണ് പലരും സ്മാർട്ട് ഫോണിനെ കണ്ടിരുന്നത്. ഏകാന്തതയിൽ നിന്നുള്ള മോചനവും മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ഉപാധിയായിട്ടും സ്മാർട്ട് ഫോണുകൾ പ്രവർത്തിക്കുന്നു. സംഗീതവും വീഡിയോയും തങ്ങളുടെ ദൈനംദിന പ്രവർത്തികളും മറ്റും ചുറ്റുമുള്ളവരുമായി പങ്കുവയ്ക്കുവാനും സ്മാർട്ട് ഫോൺ സഹായിക്കുന്നതിനോടൊപ്പം ഏത് കാര്യത്തെക്കുറിച്ചും വിജ്ഞാനം ലഭിക്കുന്നതിന് സ്മാർട്ട് ഫോൺ പ്രയോജനകരമാണ്. ഇപ്രകാരം ഷെയർ ചെയ്യുന്നത് ഒരുവന് സംതൃപ്തി നൽകുന്നു. ലൈക്കും ഷെയറും വർദ്ധിക്കുന്നതനുസരിച്ച് അവർക്ക് സന്തോഷവും വർദ്ധിക്കുന്നു. എന്നാൽ ഇതേ ഗാഡ്ജറ്റ്സ് കുട്ടികളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നവയാണ്. 16 മണിക്കൂറിൽ മുകളിലാണ് ഇത്തരം കുട്ടികൾ ദിവസേന ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരാളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. അത് തന്നെ ഒരുവന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള വകയായി എന്നു സാരം. പഠനത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും, ഏതാണ്ട് 88% പേരും, ഒന്നിൽ കൂടുതൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നവരായിരുന്നു. 54% ആളുകൾക്ക് കടുത്ത വിഷാദ രോഗവും 48% ആളുകൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദവും ഉള്ളതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എല്ലാവർക്കും 95% ആളുകൾക്ക് ഉത്കണ്ഠ കൂടുതലായി കണ്ടുവരുന്നു. 16% ആളുകൾക്കും ഉറക്കത്തിന് തകരാറുള്ളതായും കണ്ടെത്തിയിരിക്കുന്നു. ഈ പഠനങ്ങൾ ഒരു മാർഗദർശി മാത്രമാണ്. ഗാഡ്ജറ്റ്സ് മൂലമുള്ള മാനസികാരോഗ്യ പ്രശ്നത്തിലേക്കുള്ള ചൂണ്ടുപലകയാണിത്. ഇത് അവഗണിക്കാനാവുകയില്ല. കാരണം ഒരു റാൻഡം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇത്രയേറെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഈ ഗാഡ്ജറ്റ്സ് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും എന്നതിൽ തർക്കമില്ല. സാധാരണ ക്ലാസുകൾ പുനരാരംഭിച്ച ശേഷവും ചില സ്കൂളുകളും അധ്യാപകരും ഓൺലൈൻ ക്ലാസ് വഴി തീരാത്ത പാഠഭാഗങ്ങൾ എടുത്തു തീർക്കാമെന്ന നിലപാടിന്റെ പശ്ചാത്തലത്തിൽ അതുണ്ടാക്കിയേക്കാവുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഗുണത്തെക്കാളേറെ പിൽക്കാലത്ത് ദോഷമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് സ്കൂളുകളിൽ ഗാഡ്ജറ്റ്സ് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന വിദ്യാർത്ഥികളെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്രയേറെ കുട്ടികളെ ഒരുമിച്ച് കിട്ടുന്ന ഇടം സ്കൂളല്ലാതെ മറ്റൊന്നുമില്ല എന്നത് തന്നെ. വിഡ്രോവൽ ലക്ഷണങ്ങളായി കാണിക്കുന്നത് മറ്റേത് ആസക്തികളിലും ഉണ്ടാക്കുന്നത് പോലെ തന്നെ പഠനത്തിൽ പിന്നോക്കാവസ്ഥയും അനുസരണക്കേടും പിരിപിരിപ്പും ദേഷ്യവും ശ്രദ്ധയില്ലായ്മയും മാനസിക പിരിമുറുക്കവും വിഷാദവും തുടങ്ങിയവ തന്നെയാണ്. ഇത്തരക്കാരെ കണ്ടെത്തി വിദഗ്ധ സഹായം തേടി നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം. നന്ദി.